മമ്മി, നമ്മുടെ കുളത്തിൽ ഇങ്ങനെ വന്നിരിക്കുമ്പോഴേക്കും ഗപ്പി കടിക്കുമ്പോൾ തന്നെ ഭയങ്കര രസമുണ്ട്. അങ്ങനെയാണ് നമുക്ക് കുറച്ച് സ്പാ ഫിഷിന് വേണ്ടി താങ്ങുണ്ടായിരിക്കും. നല്ലതായിരിക്കും. ഇത് നമ്മുടെ മോശമായിട്ടുള്ള പുലി എല്ലാം കടിച്ചു പറിച്ചു, എല്ലാം ഡെഡ് സ്കിൻ എല്ലാം കടിച്ചിട്ടുണ്ട്. ഇതുണ്ടോ എന്റെ കാലയിൽ ഇപ്പൊ ഗപ്പിയും പ്ലാറ്റിയും കോയിക്കാർപ്പും വന്ന് വളഞ്ഞിരിക്കുവാണ്. ഈ ഒരു സിറ്റുവേഷനകത്ത് ഒരു 1500 സ്പാ ഫിഷ് ആയിരുന്നെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കിളിക്കൂട്ടിൽ അങ്ങനെ വന്നിരിക്കുമ്പോഴേക്കും നമുക്ക് കിളികളൊക്കെ ഇവിടെ ഞങ്ങൾ വന്നിരിക്കാറുണ്ട്. അപ്പൊ കിളികളൊക്കെ കാണാനായിട്ട് വരും. അപ്പൊ കാലിങ്ങനെ ഇട്ടിരിക്കുവാണെങ്കിൽ ഈ കുഞ്ഞു കുഞ്ഞു മീനുകൾ നമ്മുടെ കാലിൽ നിന്ന് കടിക്കും കേട്ടോ. അപ്പൊ ശരിക്കും സ്പാ ഫിഷിന് മേടിച്ചിടുവാണെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ടുള്ള സ്പാ കിട്ടും. അതായത് നമ്മൾ ഷോപ്പിംഗ് മാളിലും അല്ലെങ്കിൽ നമ്മൾ ബ്യൂട്ടി പാർലറിലൊക്കെ കാശ് കൊടുത്ത് ചെയ്യുന്ന സാധനം നമ്മുടെ വീട്ടിൽ നമുക്ക് ചെയ്യാനായിട്ട് വരും. നമുക്ക് അങ്ങനെ കുറച്ച് സ്പാഫിഷ്യം മേടിച്ചാലോ. മീ ഡേ, നമ്മളിവിടെ നിന്ന് നേരെ ഇനി മനാഫിക്കയുടെ കടയിലേക്ക്. അവിടെ നമുക്ക് വേണ്ട സ്പാഫിഷ് വന്നിട്ടുണ്ട്. സ്പാഫിഷ്യം മേടിച്ച് നമ്മുടെ കുളത്തിലിട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. നമുക്ക് കാലൊക്കെ ഇട്ടിരിക്കുവാണെങ്കിൽ ഫ്രീ ആയിട്ടുള്ള സ്പാ കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ഈ കടയിലൊക്കെ പോകുകയാണെങ്കിൽ സ്പാ നമ്മൾ പൈസ കൊടുക്കണമല്ലോ. ഇതിപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർക്ക് ചുമ്മാ ഫ്രീ ആയിട്ട് പെഡിക്യൂർ ചെയ്യാം, മാനിക്യൂർ ചെയ്യാം, വേണമെങ്കിൽ ഇറങ്ങി കിടക്കുവാണെങ്കിൽ ഫുൾ ബോഡി സ്പാ ചെയ്യാം. അപ്പോൾ നമ്മൾ നേരെ കടയിലേക്ക് പോകണം കേട്ടോ. അതെ, അങ്ങനെ നമ്മൾ മനാഫിക്കയുടെ കടയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് ഈ വണ്ടി ആയതുകൊണ്ട് പിന്നെ നമുക്ക് എവിടെ വേണമെങ്കിലും പാർക്ക് ചെയ്യാം. ഒരു ബുള്ളറ്റ് പാർക്ക് ചെയ്യുന്ന സ്പേസ് മതി കേട്ടോ. വണ്ടി ഇത് ഇങ്ങോട്ടേക്ക് കയറ്റി പാർക്ക് ചെയ്യുന്നു. മനാഫിക്കയാണെങ്കിൽ ഇന്ന് ലോഡ് എടുക്കാൻ പോയതാണെന്ന് തോന്നുന്നു. കുറേ സാധനത്തിനൊക്കെയാണ് വന്നിട്ടുണ്ട് കേട്ടോ. കുറേ നാളായിട്ട് നമ്മൾ മേടിക്കണം മേടിക്കണം എന്ന് പറഞ്ഞ് മനാഫിക്ക നമ്മളെ ഈ പറഞ്ഞതുപോലെ ആദ്യം കൊണ്ടുവന്ന കുറേ ചത്തുപോയി കേട്ടോ. അതായത് 500 കൊണ്ടുവന്നതാണ്, പക്ഷെ 500 ചത്തുപോയി. അപ്പം ഇന്ന് സാധനം വന്നിട്ടുണ്ട്. ഏതാ നമ്മുടെ സാധനം? 200 ഉള്ളൂ കേട്ടോ, ഇത്രയേ ഉള്ളൂ അല്ലേ. നമ്മൾ 500 അന്ന് പറഞ്ഞത്. ഇതുണ്ടല്ലോ ഇവന്മാർ, ഇതുണ്ട് ഒരു മൂലയ്ക്ക്. ഇവന്മാർ കുറേ അമ്മമാർ കൂടി കിടപ്പുണ്ട്. ഇതുണ്ടോ? ഇതുണ്ട്, ഇതുണ്ട്, ഇതുണ്ടോ? ഇവിടെ കുറേ അമ്മമാർ കിടപ്പുണ്ട്. ഒരുത്തരം തിന്നോ. ഇവന്മാരെ കുറേ നേരം നമ്മൾ ഇങ്ങനെ ഒരു ടാങ്കിൽ ഇടുവാണെങ്കിൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചു തിന്നും കേട്ടോ. അപ്പോൾ ഇതുണ്ടല്ലോ, ഒരു ലോഡ് സാധനമുണ്ട്. ആ ഇത് കണ്ടല്ലോ, ഇത് പ്രീമിയം തീറ്റയാണ്. അതായത് നമ്മുടെ കഴിഞ്ഞ ദിവസം മേടിച്ച കോഴിക്കാർപ്പിൻ്റെ തീറ്റയാണ്. അപ്പോൾ നമ്മൾ അവർക്ക് ഇത് കൊടുക്കുവാണെങ്കിൽ കറക്റ്റ് കളറും അതുപോലെ സൈസും വെക്കും. ഇതിന് എന്നാ റേറ്റ് വരുന്നതാണ് മനസ്സിലാക്കുക? 1100 എന്ന് പറയുമ്പോഴേക്കും ഇതെനിക്ക് തോന്നുന്നു അവർക്ക് 2 ഉണ്ടോ? 2 താഴെ ഉള്ളൂ, 2 താഴെ ഉള്ളൂ കേട്ടോ. ഒരു കാര്യം ചെയ്യാം, ഇതിവിടെ ഇരിക്കട്ടെ, വാഹന കാണിച്ചു തരാം കേട്ടോ. ഏറ്റവും വലുത് വന്നിട്ടുണ്ട്. ഈ ഇതുണ്ടോ, നമ്മൾ അരാപ്പയ്മയുടെ കൂടുതൽ ഇടാൻ പറ്റിയ നമ്മുടെ നാട്ടിലെ മോൺസ്റ്റർ ഫിഷ് ആണ് വാഹ. ഇത് എത്ര കിലോ ആണ്? 2 2.5 കിലോ അടുപ്പിച്ചുണ്ടായിരിക്കും. അടിപൊളി. ഇതിന് ഈ പറഞ്ഞ പോലെ ഇത് ഈ നമ്മുടെ അരാപ്പയ്മ ഇട്ടാ കുഴപ്പമുണ്ടോ? വലുതിൻ്റെ കൂടി ഇടാൻ പറ്റുമോ? വലുതിപ്പം ഇതിനെക്കാലം ഉണ്ട്. 4 3 ഉണ്ട്. ഡേഞ്ചർ ആണേ, പക്ഷെ എന്നാലും ആദ്യം വിട്ട ആദ്യം അടിക്കാൻ ചാൻസ് ഉണ്ടല്ലേ. അതായത് നമ്മൾ ആദ്യമേ കൊണ്ടുവിടുവാണെങ്കിൽ ഉറപ്പായിട്ട് തിന്നാൻ വേണ്ടി ചാൻസ് ഉണ്ട്. തിന്നാനല്ല, അമ്മമാർ അങ്ങോട്ട് ഇവിടെ കടിക്കാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അപ്പം നമുക്ക് ഒരു കാര്യം ചെയ്യാം, തൽക്കാലം ചെറുതിൻ്റെ കൂടി ഇടാം. ചെറുത് ഒരിത്രേ ഉള്ളൂ, അതിൻ്റെ കൂടി ഇടാൻ കുഴപ്പമില്ല. രണ്ടോണം കൊണ്ടിരുന്നോ? അത് എടുത്തുകൊണ്ട് വരുന്നേ ഉള്ളു കേട്ടോ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആദ്യം എന്നാൽ നിങ്ങൾ സ്പാനെ കൂട്ടിയിട്ട് വരാം അല്ലേ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വേറെ വണ്ടി എടുത്തുകൊണ്ട് വരണ്ടേ അല്ലേ. ബാഗ് നമ്മൾ ബാഗിന് ഇതിനെ കൊണ്ടുപോകാൻ പറ്റുമോ? വലിയ ബാഗിൽ തരാൻ പറ്റുമോ? കൊണ്ടുവന്നോ? ഒരെണ്ണത്തിനെ കൊണ്ടുപോകാം. ചേട്ടൻ പറയുന്ന വിഷയം വലിയ കവറിനകത്ത് എടുത്തരാന്ന് പറയുന്നത്. താങ്ക് യു സോ മച്ച്. പേരെന്നാ? അജു. അജു, വീട് എവിടെയാ? മനാഫിക്ക പറഞ്ഞാൽ വെച്ചാല് ഇവന്മാരെ വലിയ കവറിനകത്താക്കി തരാന്നാ പറഞ്ഞിരിക്കുന്നത്. ആ അത്രയും വലിയ കവറിനകത്താക്കി മതി അല്ലേ. ഞാൻ കാണിച്ചു തരാവേ. കൈവിന് പിടിക്കാൻ പറ്റുമോ? അടിക്കത്തില്ലേ? അടിക്കാൻ നല്ല ചാൻസ് ഉണ്ട് കേട്ടോ. ബോഡി ഭയങ്കര ഹ്യൂജ് ആണ് കേട്ടോ. തോർത്ത് പോയി പിടിക്കാൻ പറ്റത്തുള്ളു അല്ലേ. മനാഫിക്ക് ആണെങ്കിൽ ഒരു തോർത്ത് കൂട്ടിയാണ് പിടിക്കുന്നത്, കാരണം വല ഇട്ടാലും അവരെ അടിച്ചു പൊട്ടിക്കും. അയ്യോ, പെട്ടെന്ന് കിട്ടോ, പെട്ടെന്ന് കിട്ടോ, പെട്ടെന്ന് കിട്ടോ. അതെ, ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ നാട്ടിലെ നീലവാഹ. ഇതിന് നല്ല കളർ കയറും കേട്ടോ. പോരാണത്തിന് നമ്മൾ ഇതിനകത്ത് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് നമ്മൾ ചെരിച്ച് തന്നെ വെക്കണം അല്ലേക്കാ. അതായത് മാർക്ക് ബ്രീത്ത് ചെയ്യാൻ പാകത്തിന്. അയ്യോ, ഒരു കൂടുമ്പോഴേ അടിച്ചു പിടിച്ചത്, അടിച്ചു പിടിച്ചത് ഇതുണ്ടോ. പല്ല് എന്ന് പറഞ്ഞാൽ പോലെ സാധനത്തിന്റെ പല്ല അവരെ ഉടക്കിയുണ്ടോ. കീറി, എത്രയും കീറി. ഈ അവൻ്റെ ചിറകൊക്കെ നോക്കി, ഒരു ചിറകല്ലേ, ഞാൻ ഒരു ചിറകായിരിക്കുന്നത്. ഇതുണ്ടോ, ഈ ഒരു സൈസുണ്ട്. മനാഫിക്കാണെങ്കിൽ ഒരു കൂടും കൂടി ഇടുവാണ് കേട്ടോ. 2 കൂടിയിട്ട് ഇനിയിപ്പോൾ നമുക്ക് അടിക്കാനുള്ള ചാൻസ് ഭയങ്കര കുറവായിരിക്കും. ഇതിനകത്ത് നമ്മൾ ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ഒഴിക്കണം കേട്ടോ. ഒത്തിരി നിറച്ചുകൊണ്ടിരിക്കുന്നില്ല, കാരണം ഇവന്മാർ എയർ ബ്രീത്ത് ചെയ്യേണ്ട മീനാ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മേളിൽ നിന്ന് എയർ എടുക്കാൻ പാകത്തിന് നമ്മൾ ചെരിച്ച് തന്നെ വെക്കും. ഇതേ കണ്ടല്ലോ, കറക്റ്റായിട്ട് അതിൻ്റെ എയർ നിറച്ചിട്ടുണ്ട്.
നമ്മളേക്ക് മേളിൽ എയറുണ്ട്, മെയിനിന് ബ്രീത്ത് ചെയ്യാനുള്ള ഒരു സ്പേസും ഉണ്ട്. ഇത് ബ്രീത്ത് ചെയ്തില്ലെങ്കിൽ ചത്തുപോകുന്ന മീനാണ് കേട്ടോ. വെള്ളത്തിനടിയിൽ മുക്കിയിട്ട് കഴിഞ്ഞാൽ ഈ ഒരു മീൻ ചത്തുപോകും. ഇതേ പിന്നെ ഇവിടെ വന്നപ്പോഴേക്കും എനിക്കൊരു ആഗ്രഹം കേട്ടോ, ഇതിനകത്ത് രണ്ട് നല്ല ഗോദ്രേജ് കിടപ്പുണ്ട്, ഇതുകൊണ്ടോ ഒരു മഞ്ഞ ഒരു വെള്ളയും. അപ്പം നമ്മൾ അവരെയും കൂടെ മേടിക്കാൻ വേണ്ടി പോവാണ്. അവരെ നമ്മുടെ മെയിൻ ടാങ്കിലിടാം. നമ്മുടെ അണ്ടർ വാട്ടർ സി സി ടി വിക്ക് നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റും. ഇതുണ്ടല്ലോ നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ. ഒരു വെള്ളേനെ മേടിച്ചിട്ടുണ്ട്. ദേ ഒരു യെല്ലോ യെല്ലോ പിടി തരുന്നില്ല കേട്ടോ, അതിനെ മേടിച്ചിട്ടുണ്ട്. കണ്ടപ്പോഴേക്കും ഒരു ക്യൂരിയോസിറ്റിക്ക് മേടിച്ചതാണേ. നമ്മൾ ഇവരെ മൂന്ന് പേരെ മേടിച്ചിട്ടുണ്ട്. അടിപൊളി നോക്കിക്കേ, എന്നാ രസമാണ് നോക്കി കാണാനായിട്ട്. ദേ ഇനി ഇപ്പം നമ്മൾ ഇവന്മാരെയൊക്കെ എടുത്ത് നമ്മുടെ വണ്ടിക്കകത്ത് വെക്കാൻ വേണ്ടി പോകണം കേട്ടോ. ദേ ഇവിടെ വണ്ടി സൈഡിൽ നമ്മൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല രസമാണ് നോക്കി, നമ്മുടെ എസ് എസ് സി ടി കിടക്കുന്നതാണ് കേട്ടോ. ചേട്ടൻ്റെയും ഇതിൻ്റെയും കവർ കളർ സെയിമാണ് കേട്ടോ. നമ്മളിവരെ നൈസായിട്ട് വണ്ടിയുടെ ഇടയ്ക്കോട്ട് വെക്കുന്നു. നമ്മുടെ ഗോൾഡ് ഫിഷിനെയും സ്പാഫിഷിനെയും വെച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ രണ്ടാമത്തെ സെറ്റ് വായനായിട്ട് ഫിറോസ് ഒക്കെ വന്നിട്ടുണ്ട്. ഫിറോസ് ഞങ്ങൾ പണ്ട് ഒരുമിച്ച് ചൂണ്ടാ പൊക്കോണ്ടിരുന്നു കേട്ടോ. അപ്പോൾ ഇവർ ചൂണ്ടായിട്ട് പിടിച്ചോണ്ടാണ് കഴിഞ്ഞ ദിവസം. ഞാൻ കാണിച്ചു തരാം കേട്ടോ, രണ്ടരം കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. കളറുണ്ടോ കേട്ടോ, പിടിച്ചിട്ടുണ്ട്. ഓ, അതിന് നല്ല കളറുണ്ട്, ഞാൻ കാണിച്ചു തരാം. അതിനെ മേലിലൊക്കെ നല്ല നീല കളർ കയറി വരുന്നുണ്ട്. ഇപ്പോൾ കുറേ നാൾ കഴിയുമ്പോഴേക്കും നല്ല കളറാവേ. അപ്പോൾ നമ്മൾ ഇതിനെ കൂടെ പാക്ക് ചെയ്യുവാണ്. അമ്മനാഫിക ഇത് എത്രയാണെന്ന് പറഞ്ഞാൽ മതിയേ, എന്ന് പോയിട്ടേ. ഓൾ സെറ്റ്, ഞങ്ങളിവിടെ പർച്ചേസ് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ നേരെ തിരിച്ച് വീട്ടിൽ പോയിട്ട് നമ്മുടെ സ്പാഫിഷിനെയും ഗോൾഡ് ഫിഷിനെയും അതുപോലെ തന്നെ നമ്മുടെ നീലവാഹനെയും കൂടെ നമ്മുടെ കുളത്തിലേക്ക് അയച്ചു വിടാൻ വേണ്ടി പോകണം കേട്ടോ. നമുക്ക് എത്രയും പെട്ടെന്ന് വാഹനം അയച്ചു വിടണം. ഇപ്പോൾ ഒരാൾ മീൻ മീൻ എന്ന് പറഞ്ഞുകൊണ്ട് വരും, അവൻ ഉറങ്ങിയിട്ടില്ലെങ്കിൽ. വണ്ടി ഓഫ് ചെയ്തിട്ടുണ്ട്. മമ്മിയേ അവനെ ഉറക്കി കേട്ടോ, ജി ഉറങ്ങിപ്പോയി. ഒരു കാര്യം ചെയ്യാം, നമ്മൾ പറഞ്ഞ സാധനത്തിന് മേടിച്ച് വന്നിട്ടുണ്ട്. ഇനി എല്ലാവർക്കും വീട്ടിൽ ഫ്രീ ആയിട്ട് സ്പാ. ഇത് ഗപ്പിയുടെ അത്ര ഇത്രയുള്ള സ്പാഫിഷ്, അത് കാലിൽ ഡെഡ് സ്കിൻ എല്ലാം കഴിക്കും. അപ്പോൾ ദേ അതുകൂടാതെ വെറൈറ്റി കുറച്ച് സാധനത്തിന് മേടിച്ചിട്ടുണ്ട്. ഒന്ന് നമ്മുടെ മെയിൻ പോണ്ടിലോട്ട്, നമ്മുടെ സി സി ടി വിക്ക് അത് കാണാൻ പറ്റിയ കുറച്ച് ആൾക്കാർ. ഉമ്മാർ അടിപൊളിയല്ലേ. നമ്മുടെ മെയിൻ പോണ്ടിലേക്ക് ഇടാനായിട്ടാണ് നമ്മൾ ഗോൾഡ് ഫിഷിനെ മേടിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സ്പാഫിഷ്. ഈ ഉമ്മാർ എത്രയും പെട്ടെന്ന് ഇടണം, കാരണം ഇതിനകത്ത് ഓക്സിജൻ കുറയുന്നുണ്ടോ. ഒരെണ്ണത്തെ തിന്നു തീർത്ത് ഇപ്പം തന്നെ, എൻ്റെ ദൈവമേ പണിയാണ് കേട്ടോ. ഓക്സിജൻ ഇല്ല. ഇത് വലുതാ, ഇത് വലുതാവും. ഇത് കണ്ടില്ല നമ്മുടെ മറ്റേ മെയിൻ കോളത്തിൽ ഇത്ര ഉള്ള സാധനം, ആ അതിന് ചെറുതാ. അത് അടുത്തത് ഇതിനെ കൊളത്ത് ചെയ്യോ, ഇതിനെ മറ്റേ നമ്മുടെ മെയിൻ ബോഡി ഇട്ട് കഴിഞ്ഞാ. രണ്ടെണ്ണം നമ്മുടെ ആറ്റിലെ വാഹവരാല്, ഇതിന് രണ്ടെണ്ണത്തിന് നമ്മൾ ഈ പറഞ്ഞതുപോലെ ഉണ്ടല്ലോ നമ്മുടെ അരാപ്പയ്മയുടെ കൂടെ ഇടാൻ വേണ്ടിയിട്ടാണ്. ഇത് വലുതായി കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവന്മാരിവിടെ തൽക്കാലം ഇരിക്കട്ടെ, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവരെ കൊണ്ട് കുളത്തിലിടണം, അല്ലെങ്കിൽ പണിയാവും. ബാ ശരി, ഹാങ്കൂട്ടർ ഉണ്ടായത് ഹാങ്കൂട്ടർ ഭയങ്കര ഇഷ്ടമായിരുന്നു മീനെ കണ്ടോണ്ടിരിക്കാൻ കേട്ടോ. പക്ഷേ അവൻ ഉറങ്ങുവാണ്, അവൻ ഉറങ്ങട്ടെ. ദേ ഉച്ച കഴിഞ്ഞിട്ട് ഇവന്മാർക്ക് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടിയാണ് വെള്ളം ഒഴുകി വരുന്നിടത്തിരുന്ന് ഫുൾ എല്ലാവരും കുളിയാണ്. ഇപ്പം നമ്മൾ കയറുമ്പോഴേക്കും പറന്ന് പോകും കേട്ടോ. എന്നിട്ടുണ്ടോ എന്നെ രസമായിട്ടൊന്ന് കുളിക്കുന്നത് നോക്കിയേ കേട്ടോ, ഭയങ്കര ഡീറ്റെയിൽഡ് കുളിയാണേ. ഇതിനകത്ത് വെള്ളം നല്ല ക്ലിയറായത് ഇതുണ്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ നമ്മൾ ചെടിയൊക്കെ വെച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ പോണ്ടിലെ വെള്ളം ക്ലിയറാവുമെന്ന്. ഇതുണ്ടോ, ഇത് കാര്യം ചെയ്യാം. ഈ മീൻ നമുക്ക് തൽക്കാലം ഇവിടെ ഇടാം. ആദ്യം ഉമ്മാരി ഇടാം. ബാപ്പേ ഇത് കുറച്ചെണ്ണം ചത്ത് പോയിട്ടുണ്ട്. ഉമ്മാരെ നമുക്ക് ആദ്യം ഇടാം. ഒരു കാര്യം ചെയ്താൽ പോരെ, അപ്പേ ഇവിടെ ഇട്ടാൽ പോരെ, അപ്പോൾ ഒഴുകി അങ്ങോട്ട് പൊക്കോളൂല്ലോ അല്ലേ. എന്നാൽ ഇങ്ങോട്ട് വാ, ഞാൻ വീഡിയോ ഒക്കെ അത് കാണിച്ചു തരാം കേട്ടോ. ഇവരെ ഇതിലും അങ്ങോട്ട് ഒഴുക്കി വിടാം, ഞാൻ കുറച്ച് പേരെ കാണിച്ചു തരാവേ. ഒഴിച്ചേപ്പേ, ആ ജസ് നിർത്തിക്കേ. ഇതാണ് നമ്മുടെ സ്പാഫിഷ്. ഇപ്പം നമ്മൾ കയ്യെ വെക്കുമ്പോൾ തന്നെ ഇപ്പം ഇതുണ്ടോ, നമ്മുടെ കയ്യെ കടിച്ചോണ്ടിരിക്കുകയാണ്. ഇതുണ്ടോ കുറച്ച് നേരത്തിന് ഒഴിച്ചേപ്പേ, ആ കുറച്ച് വെള്ളം പോട്ടെ, കുറച്ച് വെള്ളം പോട്ടെ. ആ ഒരു മൂന്നാലെണ്ണം വന്നിട്ടുണ്ട്. ആ ഇതുണ്ട്, ഇത് നമ്മുടെ കയ്യെ കയറി ഇതുണ്ട്. ഇപ്പം തന്നെ കയ്യെ വന്ന് കടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ കാലേ വന്ന് കുറച്ച് മേടിക്കണം, നമ്മൾ 15 മേടിക്കണം. ഇതുണ്ട്, അത് ഉറണം മരിച്ചു പോയി കേട്ടോ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവന്മാർ ഇതിനകത്തൊക്കെ വിടാം. അതുണ്ടോ ഇതിനകത്ത് വിട്ട് കഴിയുമ്പോഴേക്കും ഇതുണ്ട് വെള്ളത്തിൻ്റെ കൂടുതൽ ഒഴുകി താവോട്ട് പോവാണ്. ഇത് മരിച്ചു പോയതാണ് കേട്ടോ. ആ കുറച്ചും കിട്ടോ, കുറച്ചും കിട്ടോ. ആ എല്ലാവരെയും കിട്ടോ. ഇതുണ്ട്, ഇതുണ്ടോ, ഇതുണ്ടല്ലോ. ഇത്രയും പേര് എൻ്റെ കയ്യയിലോട്ട് കയറിയിട്ടുണ്ട്. ഇതുണ്ടോ, കുറേ എണ്ണം മരിച്ചു പോയി കേട്ടോ. നമ്മൾ പയ്യെ ഇവന്മാർ ഇവിടെ ഇടുവാണ്. ഇതുണ്ടോ, ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ഒരു പ്രത്യേകതയുണ്ട്, ഇങ്ങനത്തെ എല്ലാ മീനുകളും ഒഴുക്കത്ത് ഇതുണ്ട് ഇവിടെ കിടക്കുന്നത്. എടാ താഴോട്ടങ്ങടാ, ഇവരെല്ലാവരും അയ്യന്മാരിതുണ്ടോ, ഇത് ഒഴുക്കിനെതിരെ നീന്തുന്ന മീനുകളാണ് ഇതെല്ലാം. നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇതുണ്ടോ, ഇവിടെ നിൽക്കുന്ന മേടിച്ചെടുത്ത് അവിടെ മൂന്നോമാർ പോണ്ട്. ഇവന്മാർ വെള്ളത്തിന് മേലിലോട്ട് കയറാൻ ശ്രമിക്കുവാണ്. അപ്പോൾ ഞാൻ ഇവന്മാർ നൈസായിട്ട് താവോട്ട് വിടുവാണ് കേട്ടോ. എടാ എടാ പോടാ, താവട്ട് പോടാ. ഈ പായലിനിടയ്ക്കാണ്, അപ്പോൾ നമ്മൾ പായലിനൈസായിട്ട് താവട്ട് വിടുവാണ്. ഇവന്മാർ മേലിലോട്ട് നീന്തി കയറുന്നു. അപ്പേ എല്ലാ മീനുകളും
കേറി മേലോട്ട് പറന്നാണ് പോകുന്നത്. ഇതുണ്ട് കേട്ടോ, ഒരു കാര്യം ചെയ്യാം. ഓ വന്ന സ്പീഡാ, പോടാ 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 ആവട്ട് പോടാ. എവിടെ നീ കുമാരി, ഇവിടെ വന്ന് കാണാനില്ലല്ലോ. ഇനി ഉണ്ടോ? ഈ ഇതിന് ഭയങ്കര നമ്മള് അടുത്ത് ആവട്ട് പോടാ. കഴിഞ്ഞ് പറയാൻ പറ്റുന്നുണ്ട് കുമാരി, കല്ലിന് ഇടയ്ക്കൊക്കെ കയറി ഇരിപ്പുണ്ടായിരിക്കും. ആ ഒരുത്തനുണ്ടായിരുന്നു കേട്ടോ ഇങ്ങോട്ട്. ആ ഇവിടെ ഉണ്ട് വേണ്ടേ, രണ്ടെണ്ണം ദേവോ ദേവോ ഒന്ന് ഞാൻ ഇവിടെ ഉടക്കിയിരിക്കുന്നു. ഇങ്ങോട്ടോ നോക്കട്ടെ, കല്ലങ്ങ് മാറ്റാം. അതെ ഏട്ടാ, ഇതേ ഇതുണ്ടോ അപ്പേ? ഇതിനകത്തൊക്കെ ഇരിക്കുമായിരുന്നു. ഇയും ഇവ മരിച്ചു, ഇവ മരിച്ചു പോയതാണ് കേട്ടോ. ഇതുണ്ടോ? എല്ലാവരും പോയിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പം ഒരു രണ്ടു മാസം വേണ്ട, ഒരു ഒന്നര മാസം കൊണ്ട് ഇവരെല്ലാവരും വലുതാവും. വലുതായി കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് ഇങ്ങനെ കാലിട്ടിരിക്കുവാണെങ്കിൽ ഇവരെല്ലാവരും നമ്മുടെ കാലിലേക്ക് കടിച്ചുകൊണ്ടിരിക്കും. അതിന് നമുക്ക് 250 എണ്ണം പോരാ, നമുക്കൊരു 500 എണ്ണത്തിനെങ്കിലും ഇടണം. നമ്മൾ ഇനിയും കിട്ടുമ്പോൾ അതിനെ മേടിച്ചുകൊണ്ടിരിക്കും. ഇനി അടുത്ത് നമ്മുടെ ഗോൾഡ് ഫിഷ്. ഇവന്മാരെ കാണാനായിട്ട് ഭയങ്കര രസമായിരിക്കും നമ്മുടെ അണ്ടർ വാട്ടർ വീഡിയോ എടുക്കുമ്പോഴേക്കും. അമ്മ ഇതുണ്ടോ അമ്മ, എന്നാ രസമാണ് നോക്കി, വൈറ്റ് നിറച്ച മുട്ടയാണ് തോന്നുന്നത്. ഇവിടിച്ചപ്പേ കാണാൻ ഭംഗിയുള്ളൊരു മീനാണ് കേട്ടോ. പിന്നെ നമ്മുടെ അണ്ടർ വാട്ടർ ക്യാമറയ്ക്കകത്ത് ഇവന്മാർ വരുമ്പോഴേക്കും ഭയങ്കര രസമായിരിക്കും. ഞാനപ്പോൾ ഇതിനെ കാണിച്ചു തരാം. നമ്മൾ തീറ്റ കൊടുക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് ഇവന്മാർ വന്നിട്ടുണ്ട്. ഇതുണ്ടോ, ഇതിൻ്റെ വയറുണ്ടോ? ഇത് പ്രഗ്നൻ്റ് ആണെന്നുണ്ടോ? ഇട്ട് ഞാൻ ഉടനെ മൊത്തം മുട്ടയിട്ട് കുഞ്ഞുങ്ങളായിരിക്കും. പിന്നെ നമ്മുടെ ഈ ഒരു ടാങ്കിൽ വാട്ടർ കണ്ടീഷനെയാണോ അത് എത്രയും ചെടികളുള്ളതുകൊണ്ടാണെന്ന് അറിയത്തില്ല. ഇതിനകത്ത് നമ്മുടെ ഒരുമാതിരിപ്പെട്ട എല്ലാ മീനുകളും ബ്രീഡാകുന്നുണ്ട്. ഇതുണ്ടോ, ഇതാണ് നമ്മുടെ ഗോൾഡ് ഫിഷിൻ്റെ ഒരു കളറ്. ഞാൻ ജസ്റ്റ് ഫിൻസ് കാണിച്ചിരുന്നത് ഇതുണ്ടോ, നല്ല രസമുള്ള ഫിൻസാണ്. അതുപോലെ തന്നെ ഇതുണ്ടോ, നോർമൽ ഗോൾഡ് ഫിഷിൻ്റെ ആണ് കേട്ടോ, പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. ഇതുണ്ടല്ലോ, ഒരെണ്ണത്തെ വിട്ടിട്ടുണ്ട്. പെട്ടെന്ന് കാണാനായിട്ട് പറ്റും. അടുത്ത ആൾ വരട്ടെ, ഏയ് രണ്ടാമത്തെ ആൾ. ഇതുണ്ടോ, ഇനി ഇവരാണെങ്കിലും പ്രെഡേറ്റേഴ്സ് ഒന്നുമല്ല, വേറെ മീനുകളെ ഒന്നും അറ്റാക്ക് ചെയ്ത് പിടിച്ചിട്ടൊന്നുമില്ല. നമ്മൾ ഈ പറഞ്ഞതുപോലെ ടെട്രസിനെ ഒന്നും രണ്ടാമത്തേനും വിട്ടിട്ടുണ്ട്. മൂന്നാമത്തത് വേണ്ടേ, ഇതുണ്ടോ, ഇത് രണ്ടും ഓറഞ്ചാണ് കേട്ടോ. ഇത് ശരിക്കും പറയാൻ എനിക്ക് പ്ലാനുള്ള സാധനം അല്ലായിരുന്നു, ചെറുപ്പത്തിലേക്ക് ഒരു കൗതുകം കാരണം മേടിച്ചതേ ഉള്ളൂ. ഇതുണ്ടോ, പൊക്കോടാ, അതിനെ വിട്ടിട്ടുണ്ട്. രണ്ട് ഗോൾഡ് ഫിഷ് അവിടെ ഇടണം എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അടുത്ത വെറൈറ്റി സാധനം മേടിച്ചിട്ടേക്കാം. ഇനി ഇപ്പം രണ്ടുപേരെ നമ്മളവിടെ വെച്ച് മറന്നു പോയിട്ടുണ്ട് കേട്ടോ, നമ്മുടെ വാഹവരാൽ. അപ്പോൾ അവരെയും കൂടെ നമ്മുടെ മോസ്റ്റ് ടാങ്കിലേക്ക് ഇടുവാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാനായിട്ട് പറ്റും. എന്നാപ്പേ പിടിച്ചോ പിടിച്ചോ. വലുത് അതിട്ട് ഞാൻ ഉറപ്പായിട്ടും അടിച്ച് തീർക്കും. വലുത് പിടിക്കത്തില്ല, പക്ഷേ എന്നാലും വലുത് വന്ന് അടിച്ച് തട്ടിക്കളയാൻ ചാൻസ് ഉണ്ട്. നമ്മൾ കവർ അഴിച്ചിട്ടുണ്ട്. അപ്പം ഇതിനെ പിടിക്കാം, പിന്നല്ലേ വാഹനൊക്കെ നമ്മൾ എത്ര അയ്യോ ഞാൻ കാണിച്ചു. അതെ, നമ്മൾ ചൂണ്ടിട്ട് പിടിച്ചോണ്ട് വന്ന പോലെ തന്നെ. ഇതുണ്ടോ, വാണ്ടോ വാണ്ടോ, നമ്മൾ ചൂണ്ടയിട്ട് പിടിച്ച് 4 കിലോ ഒക്കെ ഉള്ളത് നമ്മൾ ചൂണ്ടയിട്ട് പിടിച്ചുകൊണ്ടിട്ടുണ്ട്. ആലപ്പുഴയിൽ നിന്ന് ഇതിനെ ചൂണ്ടയിട്ട് പിടിക്കുന്ന വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കാണാൻ താല്പര്യമുള്ളവർക്ക് കാണാനുള്ള ലിങ്ക് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് പോയി കണ്ടു കേട്ടോ, ഭയങ്കര പ്രെഡേറ്റർ ആയിട്ടുള്ള മീനാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിനെ വെള്ളത്തിലേക്ക് ഇറക്കുവാണ്. വിടുന്നില്ല വിടുന്നില്ല വിടുന്നില്ല. അയ്യോ, എനിക്ക് പിടിച്ചു നിർത്തണം എന്നുണ്ടായിരുന്നു, പക്ഷേ അവൻ അവൻ്റെ ഇഷ്ടത്തിന് അങ്ങ് പൊക്കോട്ടെ, കുഴപ്പമില്ല. അതിനേക്കാളും വലുതല്ല, പക്ഷെ ഇതിന് കളറുണ്ട്. ഞാൻ ഇതിനെ എന്താണെങ്കിലും വൃത്തിയായിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇവന്റെ ദേഹത്തിന്റെ കളർ ഇതുണ്ട്, ഇവന്റെ ഫിൻസിലൊക്കെ കണ്ടോ, നല്ല നീല കളറാണ് വാറിരുന്നൊക്കെ. ഇതുണ്ടോ, ഇതുണ്ടോ, എന്നാ രസമാണ് എനിക്ക്. തലയിൽ ചെറിയൊരു മുറിവുണ്ട്, പക്ഷെ അത് കുഴപ്പമില്ലായിരിക്കും, അത് ഹീലാകുമെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം നമ്മൾ ചൂണ്ടയിട്ട് പിടിച്ചതാണല്ലോ. ഇതുണ്ട് ദേഹത്തെ കളർ നോക്കി. അപ്പം നമ്മൾ അവന്മാർ രണ്ടുപേരും റിലീസ് ചെയ്തിട്ടുണ്ട് ടാങ്ക് അടയ്ക്കുവാണ്. ഇനിയിപ്പോൾ ഈ പറയുന്നത് നമുക്ക് 150 സ്പാവിഷ്യയുടെ അകത്ത് മേടിച്ചിടുവാണെങ്കിൽ നമ്മുടെ ആ ഒരു ടാങ്ക് സെറ്റ് ആകും. അപ്പോൾ നമ്മൾ കാര്യം ചെയ്യാൻ വേണ്ടി പോകണം. ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുവാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ തീർന്നു, അത് തന്നെ കാര്യം. അപ്പോൾ തിരുവാശൻ മമ്മി പപ്പ നമ്മുടെ മീനുകൾ കിളിക്കൂട് ഇഹാങ്കുട്ടൻ ഉറങ്ങുന്നു.